അതായത് ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആയിരുന്നു. പിന്നെ നമ്മുടെ റൈറ്ററായിട്ടുള്ള മനോജ് ചേട്ടൻ്റെ പെർഫോമൻസ് എക്സ്ട്രാ, നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട്, പിന്നെ സൂപ്പർ ആയിരുന്നു, ഹിറ്റാണ്, നന്നായി എൻജോയ് ചെയ്തു പടം. നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അതായത് എല്ലാവരുടെ പെർഫോമൻസും ആ പ്ലോട്ടും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ഞാൻ പറയായിരുന്നു ഈ കുറുക്കന്മാരെയൊക്കെ പുറത്തിറക്കി നന്നായി പൊളിച്ചെടുക്കി വിട്ടു, നല്ല രസമുണ്ട്, എന്തായാലും ഒരു നഷ്ടമാവില്ല. പിന്നെ എല്ലാവരുടെയും പെർഫോമൻസ്, ശ്രീനിയങ്ങളുടെ പെർഫോമൻസ്, എന്താണ് വിനീതിൻ്റെ പെർഫോമൻസ്, പിന്നെ എനിക്ക് ഇഷ്ടപ്പെടും. എൻ്റെ സുഹൃത്താണ് മനോജ് ചേട്ടൻ, അദ്ദേഹത്തിലൊരു ചെറിയ റോൾ, പക്ഷെ നൈസ് റോൾ ചെയ്തിട്ടുണ്ട്. റൈറ്ററാണ് ഇതിൻ്റെ, അപ്പോൾ സൂപ്പറായിട്ട് എല്ലാവരും ഹിറ്റാണ്, അടിപൊളി, നല്ല സൂപ്പർ സാർ, എല്ലാ രസമുണ്ട്. വിനീത് ചേട്ടൻ ഷൈനൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ രസമുണ്ട്. ഞാൻ സിനിമ കണ്ടില്ല, വളരെ ചുരുക്കമാണ്, പക്ഷെ ഇപ്പൊ കണ്ടതിൽ എനിക്കിപ്പം കുറച്ചുകൂടി നല്ല ഒരു മൂവിയായിട്ട് തോന്നി. സ്ക്രീനിൽ കണ്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി സാറിന് അല്ലേ? നന്നായിട്ടുണ്ട് കേട്ടോ, അച്ഛനും മോനും നന്നായിട്ട് അഭിനയിച്ചില്ലേ? അടിപൊളി പടം, അടിപൊളി പടം, സൂപ്പർ സൂപ്പർ, അടിപൊളി സൂപ്പർ പടം. മൊത്തം കുറുക്കന്മാരാണ്. നന്നായിട്ടുണ്ട്, നന്നായിട്ടുണ്ട്, കോമഡിയാണ്, കോമഡിയാണ്, അടിപൊളി പടം, സൂപ്പർ പടം, അടിപൊളി പടം, നല്ല പടമാണ്, നല്ല പടമാണ്, നല്ല സിനിമ. കേരളത്തിലെ തിയേറ്ററുകളെ ഇളക്കി മറിക്കും ഈ സിനിമ, സൂപ്പറായിരുന്നു. കോമഡി അടിപൊളിയായിരുന്നു, കോമഡി പടമാണ്, ഫാമിലിയായിട്ട് കാണാൻ പറ്റിയ പടമാണ്. അതേപോലെ തന്നെ കേരളത്തിലെ തിയേറ്ററുകളെ ചിരിയുടെ മാലപ്പടക്കം പൊട്ടിക്കുന്ന ഒരു സിനിമ തന്നെയാണ് ഇത്. ആ എൻട്രി സൂപ്പറായിരുന്നു. നല്ല അടിപൊളി സിനിമയാണ്. ശ്രീ ചേട്ടന് ഡബ് ചെയ്തിരിക്കുന്ന ജയദേവേട്ടനാണ് അവിടെ നിൽക്കുന്നത്, പുള്ളിയാണ് ചെയ്തിരിക്കുന്നത്, അടിപൊളിയായിട്ടുണ്ട് സിനിമ, സൂപ്പർ. ഇന്നത്തെ ഒരു സമയത്ത് നമുക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്, നമ്മളിൽ എല്ലാവരിലും ഓരോ കുറുക്കന്മാരുണ്ട്, തീർച്ചയായിട്ടും എല്ലാവർക്കും അത് റിലേറ്റ് ചെയ്ത് തന്നെ കാണാൻ പറ്റും. ആൻഡ് പെർഫോമൻസ് ഇപ്പോൾ ശ്രീനിയങ്കലിലേക്ക് ഇത്ര ലൈവായിട്ട് വീണ്ടും തിരിച്ച് കാണാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട്, അടിപൊളിയായിട്ട്. ഇനിയുള്ള ശ്രീനിയങ്കലിലാണെങ്കിൽ ഞാൻ അഭിനയിച്ചുകൊണ്ട് പറയുന്നതല്ല, മൂവി അടിപൊളിയാണ്, സൂപ്പറാണ്. അതിൽ എന്താ പറയുക, ശ്രീനിവാസൻ സാറിൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു കോമ്പിനേഷൻ ചെയ്യാൻ പറ്റിയെന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ സന്തോഷം. എന്നെപ്പോലൊരു ന്യൂ ഫേസിനൊക്കെ കിട്ടാൻ പറ്റാവുന്നതിൻ്റെ ഏറ്റവും അങ്ങേറ്റത്തെ ഒരു എൻട്രി അല്ല. സോ ഐ എം വെരി ഹാപ്പി, എല്ലാവരും വന്നു കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. എന്താ പറയുക, ശ്രീനിവാസ സാറ് സുഖമില്ലാതൊക്കെ ഇരുന്നിട്ട് തിരിച്ചു വന്നൊരു മൂവിയാണ്, അപ്പം അതിൻ്റെ കൂടെ തന്നെ ഇത്രയും വലിയൊരു ഇതിൽ പാട്ടാവാൻ പറ്റിയത് തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ഭാഗ്യം. പക്ഷേ നമുക്ക് അങ്ങനെയൊന്നും ഫീൽ ചെയ്യില്ല, അദ്ദേഹത്തിനോട് അഭിനയിക്കുമ്പോൾ അങ്ങനെ സുഖമില്ലാതെ ഇരിക്കുവാണെന്നൊന്നും അങ്ങനെയൊന്നുമില്ല, എപ്പോഴും ആള് ഓണാണ്, ചില്ലാണ്. ഒരു പ്രോബ്ലം ഇല്ല, സെറ്റിലൊക്കെ ആള് ഫുൾ ചില്ലാണ്. നമ്മളെ അല്ലല്ല, ഒരു പ്രോബ്ലം ഇല്ല, എല്ലാം ഒറ്റട്ടേക്കിലാണ്. ഇപ്പം നമ്മളൊക്കെ ന്യൂ ഫേസ് ആയപ്പം അദ്ദേഹത്തിൻ്റെ കൂടെയാണ് കോമ്പിനേഷൻ ഫുള്ള് ഞാൻ പോയേക്കുന്നത്. അപ്പം ശരിക്കും എനിക്കാണ് എല്ലാം ഫുള്ള് ടെൻഷൻ പേടി. പക്ഷേ ചില സ്ഥലത്ത് തെറ്റിയാലും ഫുള്ളി ഇങ്ങനെ പറയും, ടെൻഷൻ ആവണ്ട, ഫ്രീ ആയിട്ട് ചെയ്യാൻ പറയും. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഇല്ല, അപ്പം നമുക്ക് ഫീൽ ചെയ്യത്തില്ല വയ്യാതെ ഇരുന്ന ഒരാളാണ്, അങ്ങനെയൊന്നുമല്ല, നല്ലൊരു മോട്ടിവേറ്ററാണ്. കോമഡി അല്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ തെറ്റുമ്പോൾ സാർ ഇങ്ങനെ നോട്ടമുണ്ടല്ലോ, അതാണ് പുള്ളി. എന്താ പറയാ, അതെനിക്ക് പറയാനറിയില്ല, ഭയങ്കര അയ്യോ, ഭയങ്കര ഹാപ്പി, ഭയങ്കര സന്തോഷം. അതും എൻ്റെ ലൈഫിലെ ഫസ്റ്റ് മൂവിയാണ് തിയേറ്ററിൽ വരുന്നത്, ബിഗ് സ്ക്രീനിൽ വന്ന ഒരു ഇത്രയും നല്ല മൂവി ഇത്രയും എല്ലാവരും ഏറ്റെടുക്കുന്നു പറയുമ്പോൾ അത് ഭയങ്കര ഹാപ്പി അല്ലേ. അങ്ങനെ ചോദിച്ചാൽ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല, ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. കാരണം അത്രയും ഹ്യൂമറാണ്, സസ്പെൻസ് ഒക്കെ അടിപൊളിയല്ലേ.
എന്ന് വെച്ചാൽ എന്താ പറയുക, ഇന്നത്തെ നമ്മളെ ഈ ഒരു സ്ട്രെസ് പിടിച്ച ഈ ഒരു ലൈഫിൽ എല്ലാവർക്കും ഒരു രണ്ട് രണ്ടര മണിക്കൂർ വന്ന് ഒന്ന് ഫ്രീ ആയിട്ടിരുന്ന് റിലാക്സ് ചെയ്ത് ഒരു വെറൈറ്റി ആയിട്ടുള്ള കോമഡി കണ്ടു പോകാമല്ലോ. അതുകൊണ്ട് നിങ്ങളെല്ലാവരും വരണം, വന്നത് കണ്ട് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു സോ മച്ച്.